ആ പശുവിനെ ഉണ്ടാക്കിയത് ആർട്ട് ഡയറക്ടർ ബോബനാണ്. ബോബനോട് ഇത് പറഞ്ഞപ്പോൾ തന്നെ ബോബൻ ആദ്യം ഒന്ന് അമ്പരന്നു. കാരണം ഇത് നിസ്സാര കാര്യമല്ല, ഒരു പശുവിനെ ഉണ്ടാക്കണം, അത് റബ്ബർ വെച്ചാണ് ഉണ്ടാക്കേണ്ടത്. ഏകദേശം 100 ലിറ്റർ റബ്ബർ പാൽ വെച്ചിട്ടാണ് ആ പശുവിനെ ഉണ്ടാക്കിയത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് നിങ്ങൾക്കറിയാമല്ലോ, ഭയങ്കര വെയിറ്റായിരുന്നു ആ പശുവിന്. അങ്ങനെ അത് രണ്ട് പേർക്ക് എടുക്കാൻ പറ്റുന്നതായിരുന്നില്ല. അത് നമ്മൾ ചെയ്തത് ഫൈറ്റേഴ്സിനെ വെച്ചിട്ടാണ്, അവരെ കൊണ്ടാണ് ആ സീനെല്ലാം എടുത്തത്. ഈ സലിക്കുമാറിൻ്റെയും ദിലീപിൻ്റെയൊക്കെ ക്ലോസപ്പുകൾ എടുത്തു, അതിൻ്റെ അകത്ത് ആഡ് ചെയ്തു, അത് എഡിറ്റ് ചെയ്ത് സെയിംലെസ് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കഷ്ടപ്പെട്ട് ചുമന്നത് മുഴുവൻ വേറെ രണ്ട് പേരാണ്, ഫൈറ്റേഴ്സിലെ ആളുകളാണ്. കാരണം അവർക്കേ അത് താങ്ങാൻ പറ്റുള്ളൂ. 100 ലിറ്റർ പാൽ എന്ന് പറയുന്ന നല്ല വെയിറ്റാണ്, അതിൻ്റെ കൂട്ടത്തിൽ കമ്പിയുണ്ട്. അങ്ങനെയാണ് ആ പശുവിനെ ഞങ്ങൾ സൃഷ്ടിച്ചെടുത്തത്. പിന്നെ തെങ്കാശിപ്പട്ടണം ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പ് കഥ ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എങ്ങും എത്തുന്നുണ്ടായിരുന്നില്ല. ഈ ക്യാരക്ടേഴ്സൊക്കെ, മറ്റ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമുക്കങ്ങോട്ട് ഇനിയും ശരിയാകാനുണ്ടെന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പോൾ ആദ്യം ശരിക്കും ദിലീപിനെ കാസ്റ്റ് ചെയ്യുന്നത് ഈ കണ്ണൻ്റെയും ദാസൻ്റെയും ബ്രദറായിട്ടാണ്. അപ്പോൾ അത് കൊള്ളാമെന്ന് ഞങ്ങൾക്ക് തോന്നി. കണ്ണനും ദാസനും അവർക്കൊരു ബ്രദറുണ്ട്, ചെറുപ്പം പോലെയുണ്ട്. ഇത് ആരുടെ ബ്രദറാണെന്ന് നമ്മൾ റിവീൽ ചെയ്യുന്നില്ല. ഇത് സിനിമയുടെ അവസാനമാണ്, ഒരു ഫൈറ്റിനകത്താണ് ഇത് വരാൻ സാധ്യത. അത് ആലോചിച്ചപ്പോൾ നന്നായിട്ട് തോന്നി. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് ആലോചിച്ചു. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ധാരാളം കോമഡിയും വന്നാണ്. പക്ഷേ അപ്പോൾ തോന്നി അതിനേക്കാൾ നല്ലത് ഒരു പെങ്ങളെ ഇടുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കണ്ണനും ദാസനും ഒരു പെങ്ങളുണ്ട്, അത് കാവ്യാക്കിയാൽ ഈ ദിലീപ് ആ പെങ്ങളെ പ്രേമിക്കുന്ന ഒരാളായിട്ട് വന്നാൽ കുറേയും കൂടി ബെറ്ററാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, കഥയിലെ ഒരു അപകടാവസ്ഥയുണ്ട്. ഇത്രയും വലിയ കണ്ണൻ്റെയും ദാസൻ്റെയും പെങ്ങളെ പ്രേമിക്കാൻ ധൈര്യമുള്ള ഒരുത്തൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ആ കഥയുടെ ഒരു ചുറ്റുവട്ടം. അങ്ങനെ വരുമ്പോൾ അതിനെ അതിജീവിച്ച് അപകടകരമായ അവസ്ഥയിലേക്ക് കയറി വരുന്ന ഒരു മണ്ഡലപ്പുറത്തെ ഒരുത്തൻ, അങ്ങനെയാണ് ആദ്യം ദിലീപിനെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ആ സ്ഥാനത്തേക്ക് കാവ്യെ വെച്ചിട്ട് ദിലീപ് കാമുകനായിട്ട് വന്നു. അങ്ങനെയാണ്, അപ്പോൾ പെർഫെക്റ്റായി, എല്ലാ ക്യാരക്ടേഴ്സും പെർഫെക്റ്റായി. അങ്ങനെ ഇതിൻ്റെ ഷൂട്ടിംഗ് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തു. ഒരു പൊള്ളാച്ചി ലൊക്കേഷൻ കണ്ടു, ഉടുമൽപേട്ട് ആ ഭാഗമെല്ലാം കണ്ടു, പഴനി, നെയ്ക്കാരപ്പെട്ടി എല്ലാം ശരിയായി കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് ഇന്ദ്രൻസിൻ്റെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് അറിയിക്കുന്നത് ഇന്ദ്രൻസിന് വരാൻ പറ്റില്ല. അപ്പോൾ ഇതിനിടയിൽ ഞങ്ങൾ മറ്റൊരു ചെറിയ ഒരു കാര്യം മാത്രം, ഒരൊറ്റ സീനിൽ വന്നു പോകാനായിട്ട് സലീംകുമാറിനെ പ്ലാൻ ചെയ്തു. സലീംകുമാറിനോട് പറയുകയും ചെയ്തു, അദ്ദേഹം ഭയങ്കര ഹാപ്പിയായി. സലീം വന്നു പൊള്ളാച്ചയ്ക്ക്. അപ്പോഴാണ് ഇന്ദ്രൻസ് വരില്ല എന്ന് തീർത്ത് പറയുന്നത്. ഉടനെ ഞങ്ങൾ സ്ക്രിപ്റ്റിലൊരു അഴിച്ചുപണി നടത്തി. ഈ ഇന്ദ്രൻസിൻ്റെ റോളും സലീമിൻ്റെ റോളും എല്ലാം കൂടി ക്ലബ് ചെയ്ത് ഒന്നാക്കി സലീംകുമാറിന് കൊടുത്താൽ ഇത് നല്ല ലെങ്തി ആവും. അങ്ങനെ സലീംകുമാറിൻ്റെ റോൾ അങ്ങോട്ട് വലുതായി. മാത്രമല്ല, ഇതിനിടയിൽ മച്ചാൻ വർഗീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മച്ചാൻ വർഗീസിനോടും പറഞ്ഞു, മച്ചാൻ പോകണ്ട, ഷൂട്ട് തീരണവർ ഇവിടെ ക്യാമ്പ് ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സീൻ എടുക്കുമ്പോൾ ഇമ്പ്രവൈസ് ചെയ്യുമ്പോൾ മച്ചാനെയും സലീമിനെയും ആഡ് ചെയ്തുകൊണ്ട് പോവാം. ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇമ്പ്രവൈസ് ചെയ്യും. ആ ഇമ്പ്രവൈസിങ്ങിൽ ഇവരെ വീണ്ടും വീണ്ടും ആഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. കാരണം നല്ല മൂഡായിരുന്നു അത് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവരുടെ റോള് വലുതാകുകയും കോമഡികൾ കൂടുകയും ഒക്കെ ചെയ്തു.